ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുരുമുളകിട്ട് വരട്ടിയെടുത്ത ബീഫ് റോസ്റ്റ് ആണ്. നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുത്താണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകിയെടുത്താണിത്. ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് നല്ല തരിയായി പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അതും 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത നല്ല ഫ്രഷ് പൊടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. നമ്മൾ മുളക് പൊടിയെ അപേക്ഷിച്ച് മല്ലിപ്പൊടിയാണ് ബീഫ് കറി തയ്യാറാക്കുമ്പോൾ കൂടുതൽ ചേർക്കുക. അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇത്. ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ശേഷം ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ നീര് കൂടി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാനുണ്ട്. അതിന് മുമ്പായി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 വലിയ പച്ചമുളകും 1/10 അല്ലി വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുനാരങ്ങ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ബീഫിൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇത് വേവിക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് മിക്സ് ചെയ്താൽ മതി. ഞാൻ വീഡിയോയിൽ കാണാൻ വേണ്ടി ഒരു പരന്ന പാത്രത്തിൽ എടുത്തതാണ്. ഇനി കുക്കറിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് 5-6 വിസിൽ വേവിക്കാം. അപ്പോൾ ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെന്ത് കഴിയുമ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും. ഇതേ കണ്ടില്ലേ, ഈ വെള്ളം തന്നെ നമുക്ക് മതിയാവും. വേവാനായിട്ട് ഈ വെള്ളം തന്നെ മതിയാവും. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഒരു കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരല്പം കടുക് ചേർത്ത് പൊട്ടിക്കാം. ചിലയിടങ്ങളിലൊന്നും കടുക് ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കടുക് ചേർത്ത് നന്നായിട്ട് കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ശേഷം കുറച്ചുകൂടി ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. നേരത്തെ ചേർത്തത് എത്രയാണോ അത്രയും തന്നെ വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും 1 വലിയ കഷ്ണം നന്നായി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ നന്നായിട്ട് വാടുമ്പോൾ നല്ല മണം കിട്ടും. ആ സമയത്ത് നമുക്കിതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും 1 തിന്നായി സ്ലൈസ് ചെയ്ത സവാളയും ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ചെറിയുള്ളിയെ ചേർക്കുന്നത്, 30 എണ്ണമൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു രുചി കിട്ടുന്നത്. റോസ്റ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു രുചി കറക്റ്റ് നമ്മൾ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ചെറിയുള്ളി സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. ആദ്യം തന്നെ ഉപ്പ് ചേർക്കാതിരുന്നാൽ നമുക്ക് നല്ല ബ്രൗൺ നിറത്തിൽ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറിയ ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് ഇത് ബ്രൗൺ നിറമായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചാൽ മതിയാവും, ഇല്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ പിടിക്കും. അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി മസാലപ്പൊടി ചേർക്കാം. ഇനി നമ്മൾ മല്ലിപ്പൊടി നേരത്തെ ചേർത്ത അത്രയും തന്നെ 1/2 ടേബിൾ സ്പൂൺ തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കുക. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും തന്നെയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നവരെ റോസ്റ്റ് ചെയ്യണം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറി നല്ല ഒരു മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലുള്ള വെള്ളം നല്ലപോലെ തിളച്ച് വറ്റുന്നവരെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം.
പിന്നെ കുരുമുളകിൻ്റെ മസാലയൊക്കെ നല്ലപോലെ ബീഫിൽ പിടിക്കാൻ വേണം. ഇപ്പം ഈ ഒരു കറിയിൽ കൂടുതലായിട്ട് കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം നമുക്ക് വറ്റി കിട്ടാനുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. മൂടി വെക്കേണ്ട, മൂടി വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാവും. തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇടയിൽ ഒരിക്കൽ കൂടെ നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി കറിവേപ്പിലയും മല്ലിയില കൂടി നമുക്കിതിലേക്ക് ചേർക്കണം. ഇത് അവസാന സ്റ്റേജിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഏകദേശം ഒരു റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട്, അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണം. താങ്ക് യു.